ബ്ലോക്ക് എന്താണ് പാലമണൽ ബ്ലോക്ക് തീർന്നില്ല ഫ്ലൈഓവർ വന്നതിന് ശേഷമാണ് ഇത്രയും ബ്ലോക്ക് എന്ന് തോന്നുന്നത് ഇതിനെക്കാട് മുമ്പേ എല്ലാവരും താഴെ കൂടെ ആയിരുന്നു സൂപ്പർ ആയി പിണറായി സർക്കാർ സൂപ്പർ ഓപ്പൺ ആക്കിയതാണോ ആ ഇത്രയും ആരോ ഓപ്പൺ ആക്കിയ മുഖ്യമന്ത്രി ബെസ്റ്റ് ഗതാഗതക്കുരി കഴിയുന്നുന്നാ പറയുന്നത് ഗതാഗതക്കുരി ഒരിക്കലും അഴിയില്ല കണ്ടില്ലേ അവിടെ ചെന്ന് നോക്കും അവിടെ നിറയെ വണ്ടിയുണ്ട് പാലത്തിനും വേണ്ടി നിറയെ വണ്ടിയുണ്ട് ഗതാഗതക്കുരി ഒരിക്കലും അഴിയാൻ പോകുന്നില്ല ഇത് ടെക്നിക്കലായിട്ട് വലിയ ഇതായിട്ടുള്ള പാലമൊന്നും അല്ല അപ്പുറം ഇപ്പുറവും ഓപ്പൺ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു എപ്പോഴും തിരക്ക് തന്നെയാ ബ്ലോക്ക് മാറിയോ എന്താണ് പറയാനുള്ളത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഒരു മാറ്റം തോന്നിയിട്ടില്ല പാലം പണിഞ്ഞു ബ്ലോക്ക് മാറിയോ സന്തോഷം അതുപോലെ തന്നെ അല്ലേ വലിയ വ്യത്യാസം തോന്നില്ല പാലം പണിഞ്ഞിട്ടും അപ്പുറത്തെ പാലം തുറക്കാത്തോണ്ടാണ് എത്ര ബ്ലോക്ക് അതുകൊണ്ടാണല്ലേ ബ്ലോക്ക് അപ്പൊ ശരിയാവുമായിരിക്കും ഇപ്പൊ എന്തായാലും ബ്ലോക്ക് തന്നെയാണ് താങ്ക് യു സന്തോഷം പാലം തുറന്നതിൽ സന്തോഷം ബ്ലോക്ക് മാറാത്തതിൽ അതി സങ്കടമുണ്ട് പാലം തുറന്ന് ബ്ലോക്ക് മാറി എന്താ സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് എന്തായാലും കുറച്ചുകൂടെ ഒക്കെ ക്ലിയർ ആവാനുണ്ട് സൂപ്പറായി പിണറായി സർക്കാർ സൂപ്പർ സൂപ്പറായി ബുദ്ധിമുട്ട് മാറി കിട്ടോ ഇല്ല ബുദ്ധിമുട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മുമ്പേ അപ്പൊ ബുദ്ധിമുട്ടെല്ലാം പോയി സന്തോഷം താങ്ക്സ് പാലം തുറന്നുകൊണ്ട് പ്രയോജനം ഉണ്ടായോ പിന്നെ പ്രയോജനമുണ്ട് ബ്ലോക്ക് എന്താണ് പാലമണൽ ബ്ലോക്ക് തീർന്നില്ല മര്യാദക്ക് ഇതിനെ കൂടെ ഒരു തരം ബ്ലോക്കിലാണ് പോയിക്കൊണ്ടിരുന്നതാണ് അതേ പാലം കളഞ്ഞ ബ്ലോക്കായി ഇതിന് എല്ലാത്തിനും അവസാനം വന്ന് അവസാനിക്കുന്നത് നമ്മുടെ ലുരുമാളിൻ്റെ അവിടെ ഇരിക്കുള്ളൂ ഇവിടുന്ന് പോണൊക്കെ അവിടെ പോയി ബ്ലോക്കായി കിടക്കുകയാണ് ഇതൊക്കെ തന്നെ പറയാനുള്ള ഇനി എന്ത് പറയാനോ ഇത്ര ദിവസം ഇന്നലൊക്കെ ഇല്ല പാസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ബ്ലോക്കായി മണിക്കൂറായിട്ടുള്ളൂ പറയണ്ടല്ലോ 10 വണ്ടി പോയപ്പോ 1.5 ലക്ഷം രൂപ നഷ്ടം വന്നതൊക്കെ അതിന് വേണ്ടി 3.5 ലക്ഷം അറസ്റ്റ് ഒക്കെ ചെയ്തില്ലേ അപ്പൊ ഈ കാണുന്ന വണ്ടി പോയി കഴിയുമ്പോ 3 ലക്ഷം നഷ്ടം വരും നമുക്ക് കാണാം ഞങ്ങൾ ഇതിലെ 4 പ്രാവശ്യമെങ്കിലും പോണാണ് ഇത് കണ്ടപ്പോ ഇന്ന് ഞാൻ പ്രത്യേകം ഈ പാലത്തിൽ കയറാൻ വേണ്ടി വന്നായിട്ടാണ് എന്താ വെച്ചാൽ 4-5 പ്രാവശ്യം എനിക്ക് ഈ റൂട്ടിൽ തന്നെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ ഈ ഇത് എന്നപ്പോ ഞാൻ ഇന്ന് കടയിൽ പോകാൻ വേണ്ടി വഴിയിച്ചു പോണേണ് എന്ന് വെച്ചാൽ 11 മണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ പാലത്തിൽ കൂടി കയറി ഷോപ്പിലേക്ക് പോകണമെന്നുള്ള ചിന്തയിൽ വളരെ സന്തോഷം വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ചാണ് എന്ത് പറയാനായി എന്ത് പണിതാലും ഇത് തന്നെ ആയിരിക്കും അല്ലാതെ ഇപ്പൊ ഓപ്പണിംഗ് ആയാലും ഇപ്പൊ നമുക്കിപ്പോ ഇതല്ലേ അവസ്ഥ അപ്പൊ ഓപ്പണിംഗ് ആയതിനും പെട്ടെന്ന് നമുക്ക് വിടുക എന്നുള്ളതാണ് ഇതിപ്പോ പഴയതിനേക്കാളും കൂടുതലായെന്നുള്ളതാണ് ആ ഞങ്ങൾ ആദ്യമായിട്ടാ കാണുന്നത് ഉദ്ഘാടന ദിവസം തന്നെ പാലത്തിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയും അതെ നന്നായിട്ടുണ്ട് സന്തോഷമുണ്ട് ഞങ്ങളിവിടെ പുതിയതാ ആദ്യമായിട്ട് വരിക വഴിക്ക് ഇല്ല വന്നിട്ടില്ല ആ വന്നപ്പോൾ തന്നെ സഞ്ചരിക്കാൻ കഴിഞ്ഞു സന്തോഷം ഞങ്ങൾ ഇത്ര കുരുക്കുണ്ടാവുന്ന അറിഞ്ഞില്ല ഞങ്ങൾ കരുതി എല്ലാം ഫ്രീ ആവുന്ന കരുതിയിരുന്നു ഈ ഗവൺമെന്റ് കുറച്ചേരം സ്റ്റക്ക് ആയി സർക്കാർ എന്താ പറയാനുള്ളത് ഫ്ലൈഓവർ വന്നതിന് ശേഷമാണ് ഇത്രയും ബ്ലോക്ക് എന്ന് തോന്നുന്നത് അല്ലേ പാലം വന്നതിന് അല്ല ഇപ്പൊ ഈ ഇപ്പൊ ഈ അവസ്ഥ കൊണ്ടിട്ട് ബ്ലോക്ക് ഒഴിവാകുന്ന ലക്ഷണമില്ലല്ലോ അപ്പൊ ഈ താഴേന്നും കൊണ്ട് വണ്ടി കയറി വരുന്നതുകൊണ്ട് ഭയങ്കര ഫ്ലോ പക്ഷെ നേരത്തെ ആണെങ്കിൽ ഇപ്പൊ ഇത് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി പൊക്കോട്ടിരിക്കും 4 ശേഷമുള്ള ഒരു ആവേശം കഴിഞ്ഞ് ഇനിയിപ്പോ സന്തോഷമായിട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് പോവാം സന്തോഷമായി വളരെ സന്തോഷം ഇനിയും അടുത്ത പാലം കൂടെ തുറക്കട്ടെ ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് എയർപോർട്ടിലൊക്കെ ഒന്ന് പോകാം ബ്ലോക്ക് ഉണ്ടല്ലോ അത് കുഴപ്പമില്ല അത് തക്കാലത്തേക്കുള്ള ബ്ലോക്ക് അല്ലേ ഉള്ളൂ ശരി സന്തോഷം ബ്ലോക്ക് ഇപ്പോഴത്തെ ഈ മറ്റേ പാലം ഉദ്ഘാടനത്തിന്റെ ആയിരിക്കും ചിലപ്പോൾ കുഴപ്പം അല്ലാണ്ട് ബ്ലോക്ക് മാറിയിട്ടുണ്ട് പാലം കുഴപ്പമില്ല വളരെ സന്തോഷമുണ്ട് പാലം തുറന്നാല് ഇത്ര നാള് ഭയങ്കര കഷ്ടതായിരുന്നു പാലം തുറന്ന് എന്നിട്ടും ഇപ്പോഴും ബ്ലോക്ക് മാറിയില്ല വളരെയധികം സന്തോഷം പാലം തുറന്നതില് ഇപ്പൊ ഒത്തിരി ബ്ലോക്ക് മാറിയിട്ടുണ്ട്
അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അവിടെ പാലാരിട്ട പാലം കൂടെ കഴിയണം, നന്നാക്കി എടുക്കണം, എന്നാലാണ് ഇതിന്റെ ബ്ലോക്ക് മാറത്തുള്ളൂ. ഓക്കെ, പാലം തുറന്ന് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം, ഇത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാ ബ്ലോക്കിൽ നിന്നും നമ്മളിപ്പോ രക്ഷപ്പെട്ട് ഇപ്പൊ സ്വതന്ത്രമായിട്ട് ഓടിപ്പോകാൻ പറ്റുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഭാഗ്യം. അത് എല്ലാ ജനങ്ങൾക്കും ഒരു ഗുണമായിരിക്കട്ടെ. എന്ന് ഞങ്ങളിവിടെ ആദ്യമായിട്ടാ ഈ റൂട്ടില് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്റെ ഗുണമില്ല. ഇപ്പൊ ട്രാഫിക് ഓപ്പണാക്കിയതാണോ? ആ, ഇത്രയും ആരും ഓപ്പണാക്കിയ മുഖ്യമന്ത്രി ബെസ്റ്റ്. ഞങ്ങൾ ഇത്ര എത്ര ജനങ്ങൾ എത്ര നേരം എന്താ ഇടയ്ക്ക് പോലും നിൽക്കുന്നത്? ഇതിലെ ട്രാഫിക് തന്നെയാണ് ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളത് അതിനകത്ത്. ഈ ബസ് എന്തെങ്കിലും തുറന്നല്ലോ, വളരെ സന്തോഷം. പാലഗണേശായിരുന്നു ഒരു 10 മുമ്പ് വരേണ്ടതായിരുന്നു, താമസിച്ചുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അതല്ല അഭിപ്രായം, സൗകര്യമായില്ലേ? വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയൊരു വികസനമാണ്, ഒരു പിണറായി സർക്കാരിൻ്റെ ഒരു പോയിന്റ് തോൽ കൂടി നേടിയിരിക്കുകയാണ്. വളരെ കൊച്ചിയുടെ ഗതാഗത കുരുക്കിൽ വലിയൊരു ആശ്വാസമാണ് പാല നിർമ്മാണം കൊണ്ടുണ്ടായിരിക്കുന്നത്. ഇത്രയും നാള് ജനങ്ങളുടെ ബ്ലോക്കിൽ കിടന്നുള്ള ദുരിതം മാറിക്കിട്ടിയത് വലിയൊരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെന്നുള്ള നിലയിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ഇവിടെ ബ്ലോക്കിൽ കിടന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മോചനം ജനങ്ങൾക്ക് ഇവിടുത്തെ പൊതുവായിട്ട് മെയിനായിട്ട് ലോങ് വരുന്നവർക്ക് തന്നെ ഇവിടെ അറിയില്ല, ഇവിടെ വന്ന് ബ്ലോക്കിൽ ഒരുപാട് കിടക്കേണ്ട വന്നിട്ടുണ്ട്. അവർക്കെല്ലാം എന്തായാലും ഒരു മോചനം ലഭിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. തിരുവനന്തപുരം, കണ്ണൂര് അങ്ങനെ ലോങ് ഒക്കെ വരുന്ന ആൾക്കാരായിരുന്നു ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത്. നമ്മളിവിടെ ഉള്ള നാട്ടുകാർക്കറിയാം എങ്ങനെ പോണേ ഇതിലാണെന്നുള്ളത്. ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ മണിക്കൂറോളം കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. അവർക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ഇതിനെ കാണുന്നു, സന്തോഷമുണ്ട്.